ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് സുരക്ഷിതരെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒപ്പം ഈ വചനം കേൾക്കാൻ തീവ്രമായ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം തന്ന ഈ വചനം കേൾപ്പാൻ ഇതിൽ വളരെ ആകൃഷ്ടരാകാൻ നമുക്ക് കൃപ തന്ന കർത്താവിന് 1000 നന്ദി കരയേറ്റിക്കൊണ്ട് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും കൃപയും നമുക്ക് നൽകേണ്ടതിന് വചനത്തിലേക്ക് നമ്മൾ എത്തി നോക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനേക്കാൾ മുമ്പ് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും നിങ്ങൾ സുരക്ഷിതരായിരിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തക്കോട്ടയ്ക്കകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കണം. തന്നെത്താൻ സൂക്ഷിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെടുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ തമ്മിൽ ഓർക്കാം, പ്രാർത്ഥനയുടെ കോട്ടയ്ക്കകത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കാം. ദൈവം നമ്മെ കരുതട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയുടെ വിശകലനത്തിനായി യിരെമ്യ പ്രവചനം 12:5 നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ശരണപ്പെടുകയാണ്. യിരെമ്യ പ്രവചനം 12:5 വാക്യം ഇങ്ങനെയാണ്: കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോളും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? വളരെ പരിചിതമായിരിക്കുന്ന വാക്യമാണ്. ശ്വാസത്തിലേക്ക് വന്ന കാലം മുതൽ പണ്ട് മനസ്സിൽ തറച്ച ഒരു വാക്യമാണ്. പറയാൻ സന്തോഷമുള്ളൊരു വാക്യമായിരുന്നു. പ്രവാചകന്മാരൊക്കെ പണ്ട് പ്രവചനങ്ങൾ പറയുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്യമായിരുന്നു. ആ വാക്യം ഇന്ന് രാവിലെ ധ്യാനിക്കുമ്പോൾ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തി. അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആത്മാവെന്നെ പരമേൽപ്പിച്ചു. ഞാനത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, വിവിധ ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി. 1000 ചോദ്യങ്ങൾ മനസ്സിനകത്ത് കടൽത്തിര പോലെ ഇളകി മറിയുന്ന ദൈവ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആശ്വാസത്തിനും നിങ്ങളുടെ ആത്മീയത്തിൻ്റെ വർദ്ധനവിനും വേണ്ടി ആത്മാവിൻ്റെ സഹായത്താൽ ഈ വാക്യത്തെ നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവിൽ വരച്ചു കാട്ടാൻ ശരണപ്പെടുകയാണ്. ഈ വാക്യം വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി ദൈവാത്മാവ് മറുചോദ്യം ചോദിക്കുന്നതാണ് 5 എന്താണ് ചോദ്യകർത്താവ് ചോദിച്ചത്? ആ ചോദ്യം ഇതാണ്, 12:1 യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയാ. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നത് എന്ത്? ചോദ്യം ഇതാണ്. ഇത് ഒരാൾ മാത്രം ചരിത്രത്തിൽ ചോദിച്ച ചോദ്യമല്ല, വേദപുസ്തകത്തിൽ തന്നെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. ഇന്നും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സ്തോത്രം ദുഷ്ടന്മാർ അല്ലെങ്കിൽ ദ്രോഹം പ്രവർത്തിക്കുന്നവർ അവർ ശുഭമായിരിക്കുന്നത്, അവരുടെ വഴികളൊക്കെ നിർഭയമായിരിക്കുന്നത് എന്താണ്? അവർക്കും ഒരു പ്രശ്നമല്ല, അവരുടെ പിള്ളേർക്കും പ്രശ്നമില്ല. നമുക്കറിയാം കയ്യിലിരിപ്പ് ഒട്ടും നേരമല്ല, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. ദൈവത്തിൻ്റെയും കൂടി കൈയിട്ട് വാരിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. മനസാക്ഷിക്ക് പോയിട്ട് കണ്ണിന് മുമ്പിൽ പോലും നിരത്തി വയ്ക്കാൻ കൊള്ളുന്ന കാര്യമല്ല ചെയ്യുന്നത്. അതുപോലെയാണ് നമുക്കറിയാം ദുഷ്ടൻ എന്നുള്ള പേര് തന്നെ അങ്ങനെയല്ല ഉണ്ടായത്. സ്തോത്രം, ദ്രോഹം പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരല്ലേ? അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ നിർഭയമായി വസിക്കുന്നു. വലിയ മണിമന്ദിരങ്ങൾ പണിത് അതിനകത്ത് ശീതീകരിച്ച മുറികൾക്കകത്ത് ഒന്നും അറിയാത്തതുപോലെ, ഈ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും അറിയാത്തതുപോലെ, വേദന അറിയാതെ, അല്ലറിയാതെ ഒരു കൂട്ടർ ജീവിക്കുന്നു. ദുഷ്ടന്മാർ അവർ ശുഭമായിരിക്കുന്നു, പോകുന്ന വഴിക്കെല്ലാം അവൻ ലോട്ടറി എടുത്താൽ അവൻ അടിക്കും, അവരെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താലും ചെയ്യും. ചുമ്മാ പാറക്കെട്ട് സ്തോത്രം മേടിച്ച പറഞ്ഞ് ഇപ്രാവശ്യം കാശ് കളഞ്ഞതിന് രക്ഷണം, പക്ഷേ അതിനകത്തുനിന്ന് പൊന്നു വിളയിക്കുന്നു. എൻ്റെ പൊന്നെ, എന്ത് ചെയ്താലും വെച്ചടി വെച്ചടി ഉയർച്ച. ഇത് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ വിളിക്കുന്നവർ, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ കണ്ടപ്പോൾ മനഃപ്രയാസവും ദുഃഖത്തിനും കാരണമായി തീർന്നു. ഈ ചോദ്യം എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ ദൈവം ഇല്ലേ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ. പല രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്, പല എഡിഷനുകളിൽ വന്നെന്ന് പറഞ്ഞതുപോലെ. നിങ്ങളും ഒരുപക്ഷെ മനസ്സിൽ ചോദിച്ച് കാണും, എൻ്റെ ദൈവമേ
ഞാൻ ഇത്രയൊക്കെ പരമാർത്ഥം എന്നിട്ട് ഇതാണല്ലോ, എന്നാൽ മറ്റോരങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചു കാണും. ഈ ചോദ്യമാണ് വാസ്തവത്തിൽ ഈ അഞ്ചാം വാക്യത്തിലെ മറുചോദ്യം ദൈവം ചോദിക്കാൻ കാരണമായി തീർന്നത്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ പശ്ചാത്തലം കിട്ടിയല്ലോ. ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഭവിച്ചേ? ക്രൂരന്മാർക്കും ദ്രോഹികൾക്കും ദൈവമേ, ക്രൂരത്വം പ്രവർത്തിക്കുന്നവർക്കും ദോഷം പ്രവർത്തിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്ന് ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതിൻ്റെ മറുപടി ദൈവം പറയാൻ ഒരുങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രത്യേകത ചോദ്യത്തിന് നേരവണ്ണം നേരിട്ട് ഉത്തരം പറയുകയല്ല, ചോദ്യകർത്താവിൻ്റെ മനസ്സ് ദൈവം അറിയും. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ പശ്ചാത്തലം ദൈവം അറിയും, അവൻ്റെ ഉള്ളറിയും, അവൻ്റെ പരിഗസ്ഥിതി അറിയും. എന്നിട്ട് അതിനാ ദൈവം മറുപടി കൊടുക്കുന്നത്. ഒന്നോടെ നിങ്ങൾ ആ പോളിസി ശ്രദ്ധിച്ചോ, നല്ലായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുക, നമ്മൾ പറയുന്ന വാക്കിലും അക്ഷരത്തിനും വാക്ചാതുര്യത്തിലും വാക്സാമർഥ്യത്തിനും അല്ല മറുപടി. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഗദ്ഗദത്തിനും സ്തോത്രം ഇതിനൊന്നുമല്ല മറുപടി. നമ്മൾ കുറേ വാക്കുകൾ ടമ്മാനമാടി, കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചു, അതിനൊന്നുമല്ല മറുപടി. പിന്നെയോ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിൻ്റെ മനസ്സ്, നിൻ്റെ സ്ഥിതിയും നിൻ്റെ അവസ്ഥ ദൈവം അറിയും. അതിനാ ദൈവം ട്രീറ്റ് ചെയ്യുന്നത്, അതിനാ ദൈവം ചികിത്സ നടത്തുന്നത്. ദേ ഇവിടെ ഞാൻ തെളിയിക്കാം. നോക്കൂ, ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ നിന്നോട് ന്യായം ചോദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ പോവാ. കേട്ടപ്പോൾ നല്ല കാര്യം, ചോദിക്കേ ചോദിക്കേ. ദൈവം പറഞ്ഞു ചോദിക്കേ. ചോദ്യം ഇതാണ്, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുന്നു, ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയമായിരിക്കുന്നു. ചോദ്യം ഇതാ. ഉടനെ അതിന് മറുപടി, മക്കളെ അത് അവരങ്ങനെ ചെയ്തോ, ഒന്നുമില്ല, അവർക്ക് നാളെ ന്യായവിധിയുണ്ട്, അവരെ നരകത്തിൽ, ഒന്നും പറഞ്ഞില്ല ദൈവം. ദൈവം ആ ചോദ്യം കേട്ട വഴി ഇവൻ്റെ മനസ്സ് വായിച്ചു, ഇവൻ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു. ദേ അഞ്ചാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കൂ. കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ, അവരല്ല നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? ആഹാ, അപ്പോൾ ചോദ്യം ഡയറക്റ്റ് മറുപടി പറയുകയല്ല, ചോദ്യത്തിലേക്ക് തിരിയുന്നതിനേക്കാൾ മുമ്പ് ചോദ്യകർത്താവിലേക്ക് ദൈവം എത്തി നോക്കി. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് ദൈവാത്മാവ് മനസ്സിലാക്കി. ദൈവം ആരാളെന്നും പറഞ്ഞിരിക്കുന്നത്, നമ്മളവൻ്റെ മുമ്പിൽ ചെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഓർത്തോളണം, അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം ദൈവം പിടിച്ചെടുക്കും. നീ ഒരു കാര്യം പറയുമ്പോൾ നിൻ്റെ നെടുവിറുപ്പ്, ഞരക്കം, കണ്ണുനീര്, നിൻ്റെ മൂളല്, നീ തിരിഞ്ഞും മറിഞ്ഞും നിൻ്റെ അബോധാവസ്ഥയിൽ ഉറക്കത്തിൽ പോലും നിൻ്റെ ഉള്ളുകൊണ്ട് ഞരങ്ങുന്ന ഞരക്കം, ഇതെല്ലാം അതിൻ്റെ മൂല കാരണങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒത്തിരി ഒന്നും പറയണ്ട, നിൻ്റെ ഉള്ളം പിടയ്ക്കുമ്പോൾ, ഉള്ളം ഞരങ്ങുമ്പോൾ, ഉള്ളം കരയുമ്പോൾ അതിൻ്റെ കാരണം അറിയുന്നൊരു ദൈവമുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ബാക്കി വിശദീകരിക്കാം. എന്താ അവിടെ എഴുതിയത്? എന്താണ് ദൈവം മറുചോദ്യം ചോദിച്ചത്? ചോദ്യം ഇതാണ്, കർത്താവിൻ്റെ ചോദ്യം ഇതാണ്, ദുഷ്ടന്മാരും അനീതി പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു കുഴപ്പമില്ലാതെ നിർഭയരായിരിക്കാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. ദൈവത്തിൻ്റെ മറുപടി കേട്ടു. ദൈവത്തിൻ്റെ മറുപടി ചോദ്യകർത്താവിനോടാണ്. ചോദ്യകർത്താവിനോട് ചോദിക്കുകയാണ്, കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? അപ്പോൾ ചോദ്യം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ കാര്യം മനസ്സിലായി, ചോദ്യകർത്താവ് ക്ഷീണിച്ചിരിക്കുക. ആഹാരം കഴിക്കാത്ത കൊണ്ടല്ല, പണി അതിയായതുകൊണ്ടല്ല, പിന്നെ എന്താ, ചുമ്മാ ഇരുന്ന് മനസ്സിനകത്ത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചപ്പോൾ കക്ഷി ക്ഷീണിച്ചു. ഇവിടെ കേട്ടോ, ഇപ്പോൾ നീ ക്ഷീണിച്ചിരിക്കുക, അതുകൊണ്ടാണ് നിൻ്റെ ഈ ചോദ്യമൊക്കെ ഉരുത്തിരിയുന്നത്. ദൈവത്തിന് മുമ്പിൽ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓർത്തോളണം, കർത്താവ് നമ്മളെ സ്കാൻ ചെയ്തെടുക്കും കേട്ടോ. ഉള്ളിലെ ഒരു സ്പോട്ട് പോലും കർത്താവ് ഇങ്ങ് പിടിച്ചെടുക്കും. നോക്കേ, ഇപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, ഡാ കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു അല്ലേ, നീ എങ്ങനെ കുതിരകളുടെ കൂടെ മത്സരിച്ചോടും? അപ്പോൾ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി, ഇവൻ ക്ഷീണിച്ചു. എന്തുകൊണ്ട് ക്ഷീണിച്ചു? അനാരോഗ്യമല്ല, ആഹാരക്കുറവല്ല, പിന്നെ ഇവൻ്റെ സെറ്റപ്പിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഇവൻ മറ്റുള്ളവരെ നോക്കി ക്ഷീണിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാത്തവരെ, ചുമ്മാ കള്ളത്തരത്തിലൂടെ കാശുണ്ടാക്കുന്നവരെ, നിൻ്റെ അപ്പുറത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് ചുമ്മാ ഫോൺ ചെയ്ത് ഇല്ലാത്ത കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് വക്രിച്ചെടുക്കുന്നവരെ, കമ്മീഷൻ കൈപ്പറ്റുന്നവരെ, ഇവരെ നോക്കി നീ നിന്നെ തന്നെ ക്ഷീണിപ്പിക്കരുത്. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് നീ മനസ്സിലാക്കണം കേട്ടോ. നീ ക്ഷീണിക്കരുത്.
കൊണ്ടിടരുത്. സ്തോത്രം, ഇല്ലാത്ത ചിന്തകൾ, സംശയങ്ങൾ ഒന്നും അകത്ത് കൊണ്ടിടരുത്. ചുമ്മാ അങ്ങ് സംശയിക്കുക, എന്നെക്കുറിച്ചാണോ പറഞ്ഞത്, അവനങ്ങനെ കുഴപ്പമില്ലല്ലോ, ഇവനങ്ങനെ, ഇത് നിന്നെ ക്ഷീണിപ്പിക്കും. ദൈവത്തിന് മനസ്സിലായി, ഇവൻ ക്ഷീണിച്ചു. സ്തോത്ര, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ചോദിക്കുക, കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? അപ്പോൾ അതിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ നീ കാലാളുകളുടെ കൂടെയാണ് ഓടുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന്, ഈ സംഭാഷണത്തിൽ നിന്നൊരു കാര്യം നീ മനസ്സിലാക്കണം. നിന്നെ ദൈവം നാളെ കുതിരകളുടെ കൂടെ മത്സരിച്ചോടാൻ ഒരുക്കിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നിൻ്റെ മത്സരയോട്ടം കിടക്കുന്നുണ്ട്. മത്സരയോട്ടം എന്ന് പറഞ്ഞ് പേടിച്ചോടുന്നതല്ല. ഒരു ഫ്ലാറ്റിനകത്ത് തീ പിടിച്ചെന്നോ അല്ലെങ്കിൽ അവിടെ ബോംബ് വെച്ചെന്നോ കേൾക്കുമ്പോൾ, ഒരു മാളിൽ ബോംബുണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ഇറങ്ങി ഓടുന്നത് മത്സരയോട്ടമല്ല, ജീവനും കൈ പിടിച്ചോണ്ടുള്ള ഓട്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ മഴ പെയ്യുക, മഴയ്ക്ക് മുമ്പ് ഓടിക്കയറാൻ വേണ്ടി നമ്മൾ ഓടുന്നത് രക്ഷപ്പെടാനുള്ള ഓട്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ടോം ആൻഡ് ജെറിക്കകത്തൊക്കെ മിക്കവാറും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ എലിയുടെ പുറകെ പൂച്ച ഓടുന്നത്, എലി ഓടുന്നത് മത്സരിച്ചോട്ടമല്ല, ജീവനെ പേടിച്ചുകൊണ്ട് ഓടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കേക്കണേ, സ്തോത്രം, ജീവനെ പേടിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതുപോലെ അങ്ങനെ ജീവനെ പേടിച്ചുകൊണ്ടുള്ള ഓട്ടമല്ല, മത്സരയോട്ടം എന്ന് പറയുന്നത് എന്തിനുള്ളതാ? മത്സരിച്ചോടുന്നത് അത് ജയത്തിനുള്ളതാണ്, പ്രശംസയ്ക്കുള്ളതാണ്, പ്രകീർത്തിക്കുള്ളതാണ്. അത് സ്തോത്രം, നിൻ്റെ ഭാവിയെ ധന്യമാക്കാനുള്ളതാണ്. അപ്പോൾ ഒരു മത്സരയോട്ടം വരുന്നു. ആരുടെ കൂടെ? സാധാരണക്കാരുടെ കൂടെയല്ല, കുതിരകളുടെ കൂടെ. അപ്പോൾ ഈ മനുഷ്യനോട് ദൈവം നേരിട്ടല്ലാതെ വണ്ണം ഒരു മറുപടി പറയുക. എടാ, നീ മറ്റോനെ ഇവനെ നോക്കി നിന്ന് നിൻ്റെ ജീവിതം പാഴാക്കാനുള്ളവനല്ല, നിന്നെ മത്സരയോട്ടത്തിന് വളർത്തുക ദൈവം. നിന്നെ നാളെ കുതിരകളോടുകൂടെ ദൈവം ഓടിക്കും. ഓടിക്കുന്ന നീ ക്ഷീണിക്കാനല്ല, നീ തളരാനല്ല, അതിനു വേണ്ടി നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റുക. കുതിരകളുടെ കൂടെ ഓടണമെങ്കിൽ നീ സാധാരണക്കാരന് പറ്റിയല്ല, അതിന് ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നീ ഓടുന്നത് ഒരു ട്രെയിനിങ് ഓട്ടമാണ്, ഇത് പരിശീലന ഓട്ടമാണ്. ഇപ്പോൾ കാലാളുകളുടെ കൂടെ ഓടുന്നത്, അതിരാവിലെ നല്ല സ്റ്റേഡിയത്തിലൊക്കെ ചെന്നാൽ നല്ല അത്ലറ്റിക്സ്, നല്ല ഓട്ടക്കാർ, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കോച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് 4 മണിക്ക്, 3:30, 4:30 നിങ്ങൾ നല്ല സ്റ്റേഡിയത്തിലൊക്കെ കണ്ടാൽ, സ്തോത്രം, അവരിങ്ങനെ സ്തോത്രം ഓടുന്നത് കാണാം. ആ സ്റ്റേഡിയത്തിൽ പലരും ഓടുന്നത് കാണാം, അവർ തമ്മിൽ മത്സരമില്ല കേട്ടോ. സ്തോത്രം, ട്രെയിനിങ് പീരീഡിൽ ആ സ്റ്റേഡിയത്തിനകത്ത് പലരും ഓടും. സ്തോത്രം, തെക്കുന്നു വന്നവനും കിഴക്കുന്നു വന്നവനൊക്കെ പബ്ലിക് സ്റ്റേഡിയത്തിനകത്ത് രാവിലെ ഓടും, അത് ട്രെയിനിങ് ആണ്. സ്തോത്രം, രാവിലെ റോട്ടിൽ കൂടി ഓടുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട്, അതല്ല ഞാൻ പറയുന്നത്, മറ്റത് ചിന്തിക്കണം കേട്ടോ. ട്രെയിനിങ്ങിന് വേണ്ടി നല്ല പിള്ളേരെ സ്തോത്രം ഒരുക്കുക. അവിടെ പലരും വരും, പല പ്രാക്ടീസ് ചെയ്യുന്നവർ വരും, പല കോച്ചുമാർ വരും, ജിമ്മിലൊക്കെ പോയ പല ആളുകൾ വരും. അവർ തമ്മിൽ മത്സരമില്ല, അവിടെ ട്രെയിനിങ് ആണ്. ആ സ്റ്റേഡിയത്തിൽ കാലാളുകളുടെ കൂടെ ഓടുന്നത് മത്സരമല്ല, മത്സരം പുറകെ വരുന്നുണ്ട്. ആ മത്സരത്തിന് നിന്നെ തയ്യാറാക്കാനാണ് കൊച്ചുവെളുപ്പം കാലത്ത് നിന്നെ ഇതിലൂടെ തന്നെ ഇട്ട് ഓടിക്കുന്നത്. കാലാളുകളുടെ കൂടെ നീ ഓടുന്നത് സ്തോത്രം നിന്നെ ക്ഷീണിപ്പിക്കാനല്ല, നാളെ മത്സര ഓട്ടത്തിനാണ്. കുതിരകളോടുകൂടെ ഓടാൻ ദൈവം നിന്നിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. നീ സാധാരണ നിലവാരത്തിൽ പോകില്ല. കുറേയും കൂടി കഴിയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിന് മുമ്പേ 6 കുതിരകളെ പൂട്ടിയ കുതിരകളുടെ കൂടെ മത്സരിച്ചോടി ഏലിയാവ് ജയിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ദൈവനോട് പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുത്ത് നിനക്ക് തരാൻ പോവുക. ദൈവം നിന്നെ മത്സര ഓട്ടക്കളത്തിലേക്ക് ഇറക്കാൻ പോവുക. അവിടെ നീ ക്ഷീണിക്കരുത്, ഇതൊക്കെ നിൻ്റെ ട്രെയിനിങ്ങാണ്. നീ തളരുകയില്ല, കുതിരകളോടുകൂടെ ഓടി കയറുന്നൊരു കാലം നിനക്കുണ്ട്. അവിടെ നിന്നെ പരാജയത്തിൻ്റെ സ്തോത്രം ഒരു ഗാലറി കാണാനല്ല, നിന്നെ വിജയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണാൻ സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ധ്യാനത്തിൽ ഓർപ്പിക്കുന്നു, നിന്റെ ചോദ്യങ്ങളുടെ പുറകിലെ വൈകാരിക ഭാരം ദൈവം അറിയുന്നു. നീ ക്ഷീണിച്ചു എന്നറിയാം, നീ ഒത്തിരി ഭാരപ്പെട്ടു എന്നറിയാം. നീ ഇവിടെ തളരരുത്, നിന്റെ മത്സരം ആരംഭിക്കാൻ പോകുക, നിന്റെ പേര് വിളിക്കാൻ പോവുക. കുതിരകളോട് കൂടെ നീ ഓടി ജയിക്കും. ഇപ്പോഴത്തെ പരാജയങ്ങളെ ഓർക്കണ്ട, ഇത് ദൈവം നിനക്ക് പോലും ഇതറിയില്ല, ഈ ചോദ്യകർത്താവിന് പോലും അറിയില്ല, ഇങ്ങനൊരു കാലം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന്. നിന്റെ സന്തതിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, സ്തോത്രം, ഹല്ലേലൂയ, ഒരു മത്സരയോട്ടം വെച്ചിട്ടുണ്ട്. അതിൽ നീ പരാജയപ്പെടരുത്, അതിൽ നീ തോക്കരുത്, അതിൽ നീ പുറകിലായി പോകരുത്. അതുകൊണ്ട് അവിടെ ഇവിടെ നോക്കരുത്, അങ്ങും ഇങ്ങും നോക്കിയാൽ സ്തോത്രം ലക്ഷ്യം നേടുകയില്ല. സ്തോത്രം, ദൈവത്തെ മാത്രം നോക്കി മുന്നോട്ട് പോകണം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിനക്ക് പരാജയം ഉണ്ടാകത്തില്ല. നിന്നെ ദൈവം മത്സരക്കളത്തിലേക്ക് ഇറക്കും, വൻപൻ കുതിരകളുടെ കൂടെ നിനക്ക് ഓടാൻ പറ്റും. ഇത് ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്. നിനക്ക് നിന്നിൽ പ്രതീക്ഷയില്ലെങ്കിലും, നിന്റെ സാഹചര്യങ്ങളിൽ നീ തളർന്നെങ്കിലും, സ്വർഗം പറയുന്നു,
പ്രാർത്ഥന കുറയ്ക്കരുത്, ഉപവാസം കുറയ്ക്കരുത്, ദൈവസന്നിധിയിൽ തളരരുത്, നിരാശ കയറി ചതലി പിടിച്ചതുപോലെ ആകരുത്. നിന്റെ മനസ്സുണർത്തുക, നിന്നെ ദൈവം കുതിരകളെ കൂടെ ഓടിച്ച് തോൽപ്പിക്കുമെന്നല്ല ജയിപ്പിക്കും. മത്സരിച്ചോടണം കേട്ടോ. ഇപ്പോൾ പരിശീലന ഓട്ടമാണ്. പരിശീലന ഓട്ടത്തിൽ നീ ക്ഷീണിക്കരുത്, മത്സര ഓട്ടത്തിൽ നീ വിജയിക്കാനുള്ളതാണ്. നാളെ നിന്നെ കുതിരകളുടെ കൂടെ ഓടിച്ച് ജയത്തിലേക്ക് നയിക്കും. എത്ര പേര് കൈ നനയാതെ മീൻ പിടിക്കണമെന്നല്ല, ആനാണ്ടും കൊണ്ടുവന്ന ട്രോഫി എൻ്റെയാന്ന് പറയണമെന്നല്ല, എനിക്ക് മത്സരിച്ചോടി ജയിക്കണം. എന്നെ തോൽപ്പിക്കാൻ നോക്കുന്ന, എന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ഈ കാലാളുകളുടെ കൂടെ നടക്കുമ്പോൾ എൻ്റെ കാലെ കയറി ചവിട്ടി എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവരുടെ നടുവിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കണം. എനിക്ക് മത്സരിച്ചോടി ജയിക്കണം, കുതിരകളോടുകൂടി ഓടി ജയിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. അവര് ശുഭമായിരിക്കുന്നത് എന്ത്? ഇവര് നിർഭയമായിരിക്കുന്നത് എന്ത്? എനിക്ക് ഇങ്ങനെ പറ്റിയതെന്ത് എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നുമക്കൾ ക്ഷീണിക്കും. ദൈവത്തിൻ്റെ വാക്കാണ്, ക്ഷീണിക്കരുത്. നിനക്ക് നാളെ ഒരു മത്സര ഓട്ടമുണ്ട്. നിന്നെ ഞാൻ സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ ഉയർത്തും. നിൻ്റെ കയ്യിൽ ട്രോഫിയും നിൻ്റെ തലയിൽ കിരീടവും ഞാൻ വെച്ച് തരും. പിടിച്ചു നിൽക്ക്, അങ്ങുമിങ്ങും നോക്കരുത്, കിരീടം പ്രാപിക്കില്ല. നമുക്ക് മുന്നോട്ട് പോകാം, ദൈവത്തിൽ ആശ്രയിക്കാം, ഓടി ജയിക്കാം. തളന്നിരിക്കരുത്, തളന്ന് കടക്കരുത്. മത്സര ഓട്ടത്തിന് കാഹളം മുഴങ്ങുകയാണ്. നമുക്ക് ജയിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. നാഥ, ഈ മെസ്സേജ് കേൾക്കുന്നവരെല്ലാം എവിടെയെങ്കിലും സ്തോത്രം ഷെഡിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല, ഇവരെ കർത്താവ് ആർജവുമുള്ളവരാക്കുക, ഇവരെ മത്സര കളത്തിലേക്ക് ഇറക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ കാലാളുകളോടുകൂടി ഓടിയിട്ട് അവരുടെ വീട്ടിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒന്നും രണ്ടും പറഞ്ഞവർ വീട്ടിൽ തോക്കരുത്, അവരുടെ സഭയിൽ തോക്കരുത്, ജോലിസ്ഥലത്ത് തോക്കരുത്, അവരുടെ സഹപ്രവർത്തകരുടെയും സഹപാഠികളുടെയും ഇടയിൽ തോക്കരുത്. ഇവർ മത്സര ഓട്ടത്തിലേക്ക് പോകേണ്ടവരാണ്, ട്രെയിനിങ് പീരീഡാണ്. എൻ്റെ കർത്താവ് കുതിരകളുടെ കൂടെ ഓടിച്ചവരെ ജയത്തിലേക്ക് നയിക്കണം, സ്വർഗമത് ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.